നമസ്കാരം രശ്മി ഓവർ റീഡിംഗ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷിയും കൃഷിക്കാരനും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കഥയിടമുണ്ടോ? ഇല്ല തന്നെ. കുറുംതോട്ടിൽ അപ്പമാഷ് എന്ന കർഷകന്റെ കഥയാണ് നമ്മുടെ ഇന്നത്തെ കഥ. പേര് സ്ഥാവരം. ചെറുകഥാകൃത്ത്, കവി, നോവലിസ്റ്റ് എന്നീ നിരകളിലെല്ലാം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച എൻ പ്രഭാകരനാണ് കഥാകാരൻ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നടത്തിയ ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സമ്മാനത്തിന് അർഹമായ കഥയോടുകൂടിയാണ് എൻ പ്രഭാകരൻ നമ്മുടെ മലയാള കഥാസാഹിത്യത്തിലേക്ക് കടന്നു വരുന്നത്. ഒറ്റയാന്റെ പാപ്പാൻ, ഇതായിരുന്നു ആ കഥ. കാലം മാറിയപ്പോൾ കോലം മാറാത്ത ഒരു കർഷകന്റെ കഥ പറയുകയാണ് സ്ഥാവരം എന്ന കഥ. അവർ അഞ്ചു പേരുണ്ടായിരുന്നു. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, രണ്ട് പോലീസുകാർ, തടിച്ച് കുറുകിയ ഒരു മധ്യവയസ്കൻ, പിന്നെ പാരവശ്യം നിറഞ്ഞ മുഖവുമായി അല്പം പ്രായം ചെന്ന നെടുതായൊരു മനുഷ്യന്. കുന്നിനു താഴെ ജീപ്പ് നിർത്തി പൊന്തക്കാടുകൾക്കിടയിലൂടെ ഏറെ ദൂരം വിയർത്തൊലിച്ച് നടന്ന് അവർ അപ്പമാഷിന്റെ വീട്ടുമുറ്റത്തെത്തി. മാഷ് ഇറയത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർ മുറ്റത്തിന്റെ അതിരിൽ നെടുതായി വളർന്നു നിൽക്കുന്ന ഹനുമാൻ കിരീടങ്ങളുടെ തണലിൽ അല്പനേരം അറച്ചറച്ച് നിന്നു. പിന്നെ ചെറുപ്പക്കാരൻ ഇത്തിരി മുന്നോട്ട് നീങ്ങി നിന്ന് പതുക്കെ വിളിച്ച് ചോദിച്ചു, കുറുന്തോട്ടിൽ അപ്പമാഷ് നിങ്ങൾ തന്നെയല്ലേ? അതെ. മാഷ് കീഴുന്തറ സർവീസ് ബാങ്കിൽ നിന്ന് 16 കൊല്ലം മുൻപ് 250 രൂപ ലോൺ എടുത്തിട്ടുണ്ട്. ഉണ്ട്. കാലാവധി കഴിഞ്ഞ പല പ്രാവശ്യം നോട്ടീസ് അയച്ചിരുന്നു. നിർവികാരമായ ഈ മറുപടികളും അവയ്ക്കിടയിൽ നിറഞ്ഞു നിന്നിരുന്ന ശൂന്യതയും ചെറുപ്പക്കാരനെ അലോസരപ്പെടുത്തി. തെല്ലിട അയാൾ വാക്കുകൾ കിട്ടാതെ കുഴങ്ങി. അപ്പമാഷയുടെ പരവശമായ മുഖത്ത് നിന്ന് അയാൾ കണ്ണെടുത്തു. മുഖം താഴ്ത്തി, ഒച്ചയും താഴ്ത്തി എന്തോ ഓർമ്മിച്ചെടുക്കും പോലെ അയാൾ പറഞ്ഞു തുടങ്ങി. 681 രൂപ 60 പൈസ നിങ്ങൾ അടയ്ക്കാനുണ്ട്. 16 കൊല്ലത്തിൽ 10 കൊല്ലത്തെ പലിശ ഗവൺമെന്റ് ഇളവ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന തുകയാണിത്. അപ്പമാഷ് അതിന് മറുപടി പറഞ്ഞില്ല. പുതുതായി ഒന്നും കേൾക്കാത്തതുപോലെ അയാൾ നിന്ന നിൽപ്പിൽ തന്നെ നിലകൊണ്ടു. ചെറുപ്പക്കാരൻ സമയം കളഞ്ഞില്ല. അയാൾ ഒരു ചുവട് കൂടി മുന്നോട്ട് നീങ്ങി നിന്ന് ഉറക്കെ തന്നെ ചോദിച്ചു, അടയ്ക്കാൻ തയ്യാറുണ്ടോ മാഷേ? ഇല്ല. എങ്കിൽ പിന്നെ നിവർത്തിയില്ല. ചെറുപ്പക്കാരന് ക്ഷമ കെട്ടിരുന്നു. അയാളുടെ സ്വരം വല്ലാതെ പരുക്കനായി തീർന്നിരുന്നു. നിങ്ങളുടെ ജംഗമ വസ്തുക്കൾ, അതായത് ഈ വീട്ടിലുള്ള ഇളകുന്ന മുതലുകളെല്ലാം ഞങ്ങൾ കൊണ്ടുപോകും. അതാണ് നിയമം. അപ്പോഴും മാഷിന്റെ മുഖത്തൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. അയാൾ സാവകാശത്തിൽ ആവട്ടെ എന്ന് തലയാട്ടി. ചെറുപ്പക്കാരൻ പിന്നിലേക്ക് തിരിഞ്ഞ് കൂടെ വന്ന മധ്യവയസ്കനെ നോക്കി. കീഴുതറ സർവീസ് ബാങ്കിന്റെ സെക്രട്ടറിയാണ് അയാൾ. മടുപ്പോടെയും എന്തിനെന്നറിയാത്ത കുറ്റബോധത്തോടെയും സെക്രട്ടറി മുഖം താഴ്ത്തി. പോലീസുകാരും അവരുടെ നോട്ടം മണ്ണിലേക്ക് കുനിച്ചു. ചെറുപ്പക്കാരൻ തെല്ലൊരമ്പരപ്പോടെ 4 ചുറ്റിലും നോക്കി. ആരെങ്കിലും ഒരാൾ വന്നു ചേരേണ്ട സമയമാണിത്. നാട്ടിൻപുറത്ത് പണം പലിശയ്ക്ക് കൊടുക്കുന്ന പലരുമുണ്ടാവും. അവരിൽ ഒരാൾ ഇടയ്ക്ക് ചാടി വീണ് കടക്കാരനെ രക്ഷപ്പെടുത്തുകയാണ് പതിവ്. ഇതിനു മുൻപ് തന്നെ അത് സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇല്ല, ആരെയും കാണാനില്ല. അടുത്തെങ്ങും ഒരു കാലൊച്ച പോലും കേൾക്കാനില്ല. ശരി, അയാൾ പ്യൂണിനെ നോക്കി പറഞ്ഞു. നേരം കളയേണ്ട രാമൻ നായരെ, കയറി നോക്കി ലിസ്റ്റ് ഉണ്ടാക്കിക്കോ. രാമൻ നായർ അകത്തേക്ക് കയറി. പോലീസുകാരിൽ ഒരാൾ അയാളുടെ പിന്നാലെ ചെന്നു. ചെറുപ്പക്കാരൻ ഒരു സിഗരറ്റ് കൊളുത്തി അലസമായി അങ്ങുമിങ്ങും കണ്ണയച്ചു. കത്തുന്ന വെയിലിൽ ചുറ്റുപാടെല്ലാം തളർന്നു കിടക്കുന്നു. വൈരസ്യം നിറം മങ്ങിയ പാട പോലെ എല്ലാറ്റിനെയും പൊതിയുന്നു. കാടും പടലും പടർന്നേറിയ വലിയ പറമ്പ്, നടുവിൽ അപ്പമാഷിന്റെ പുരാതനമായ വീട്. അതിന്റെ രൂപം പ്രാകൃതവും ദയനീയവുമായിരുന്നു. നിറഞ്ഞ പകൽ വെളിച്ചത്തിലും മ്ലാനമായ
ഇരുൾ അതിനു ചുറ്റിലും കനം തൂങ്ങി നിന്നിരുന്നു. കണ്ടുകണ്ടിരിക്കെ ആ വീടിന്റെ അവ്യവസ്ഥിതമായ ആകാരത്തിൽ നിന്ന് കരിനിറത്തിൽ മുങ്ങി മാറാലം മൂടിയ ചെറിയൊരു കിളിവാതിൽ വേർതിരിഞ്ഞു വന്നു. അയാൾ അതിനെ മാത്രം കണ്ണുകളിൽ നിറച്ചു. തെളിഞ്ഞ കാമുകത്വത്തോടെ മനോഹരമായ രണ്ട് കണ്ണുകളെ അയാൾ അതിനു പിന്നിൽ സങ്കൽപ്പിച്ചു നോക്കി. അതിൽ അയാൾക്ക് രസം തോന്നി. അയാളുടെ നെഞ്ചിൽ സുഗതമായൊരു കുളിര് പരന്നു. പകൽ ചൂടിനെ മറന്ന് ഉള്ളിലെ അശാന്തികൾ അകന്ന് സാന്ദ്രമായൊരു രഹസ്യാനുഭവത്തിന്റെ സുഖാലസ്യത്തിൽ അമർന്ന് അയാൾ അനങ്ങാതങ്ങനെ നിന്നുപോയി. അയാളുടെ ഉള്ളിൽ ആ കിളിവാതിലിന് രൂപമാറ്റമുണ്ടായില്ല. അതിന് പിന്നിലെ കണ്ണുകളിൽ ഒരു ചലനവും മിന്നിമറിഞ്ഞില്ല. ക്രമത്തിൽ അയാളുടെ ഉള്ളിൽ പിന്നെയും മടുപ്പിന്റെ മൂടൽ പരന്നു. സിഗരറ്റ് വലിച്ചെറിഞ്ഞ് അയാൾ കൈകൾ കൂട്ടി തിരുമി. പുതുതായൊരു ഉണർവിനെ ഉള്ളിൽ ആവാഹിക്കാനായി അയാൾ നെഞ്ചുവിരുത്തി അകലേക്കകലേക്ക് കണ്ണുപായിച്ചു. അപ്പോൾ കയ്യാലയ്ക്കപ്പുറത്ത് അയാളൊരു മുഖം കണ്ടു. അതൊരു സ്ത്രീയുടെ മുഖമായിരുന്നു. അപരിചിതമായൊരു സ്ത്രീ അയാളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അയാൾ പോലീസുകാരനെ നോക്കി കണ്ണിറുക്കി. ചെറുതായൊരു ചിരി ചിരിച്ചു. പിന്നെ കൈകൾ പിന്നിൽ കെട്ടി അല്പവും തിടുക്കം നടിക്കാതെ ആ കയ്യാലയ്ക്ക് നേരെ നടന്നു. ജപ്തിക്ക് വന്നതാല്ലേ? അയാൾ അടുത്തെത്തും മുൻപ് തന്നെ സ്ത്രീ വിളിച്ചു ചോദിച്ചു. അതെ, ഇന്നേ വരണായിരുന്നു. അതെന്താ? അയാളുടെ പെണ്ണും പിള്ളയും കൂടി ഉണ്ടാവായിരുന്നു. ഇന്നലെ സന്ധ്യയ്ക്ക് അവളും മോളും കൂടി കെട്ടും കെട്ടി ഇറങ്ങിയത്. അയാൾക്ക് തുടർന്ന് എന്തെങ്കിലും ചോദിക്കാൻ ഇടം കിട്ടും മുൻപ് അവർ പറഞ്ഞു തുടങ്ങി. പോവാൻ നേരത്ത് ചുമ്മാ ഞാനൊരു ലോഹ്യം ചോദിച്ചതാ. അപ്പോ ജാനുവിടത്തി നിങ്ങൾ പോവാൻ തന്നെ ഉറച്ചോന്ന്. അതിന് അവള് പറഞ്ഞ മറുപടി കേക്കണം. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ എന്റെ സാറാമ്മേ? മക്കളെ അച്ഛനെന്നും പറഞ്ഞ ഒരാൾ ഉണ്ടാവുമ്പോ വ്യഭിചരിക്കാൻ കയ്യൂലല്ലോ എന്ന്. അവളുടെ അഹമ്മതി നോക്കണേ. പോവാൻ നേരത്തും എനിക്കിട്ട് വെച്ചേച്ചേ പോവുന്നൊരു വാശി. സ്ത്രീ കീഴ്ച്ചുണ്ട് കടിച്ച് അയാളെ നോക്കി ചിരിച്ചു. അയാൾ ആ ചിരിയിൽ തന്നെ കണ്ണമർത്തി അനങ്ങാതെ നിന്നു. ഉള്ളത് പറയണല്ലോ, ആ മനുഷ്യനൊരു പാവാ, സാറാമ്മ തുടർന്നു. എന്നാ പിന്നെ എന്റെ ചേട്ടത്തി പെട്ടെന്ന് വന്നു ചേർന്ന ലാഘവത്തോടെ അയാൾ ചോദിച്ചു, എന്താ ഇങ്ങനെയൊക്കെ പറ്റിയത്? ഇത്രയും വലിയൊരു ദാരിദ്ര്യം എങ്ങനെയാ മൂപ്പർക്ക്? കുടിയുണ്ടോ? ഏ, കുടിയും കഞ്ചാവലി ഒന്നുമില്ല. പിന്നെ അതിലും വലിയൊരു ദുശീലമുണ്ട്. എന്താ അത്? കൃഷി. കൃഷിയോ? അതെ, നെല്ല് കൃഷി. അടിവാരത്തില് വയലുണ്ട് മൂപ്പർക്ക്. അതിന്റെ വരമ്പത്താന്ന് പറയാം മൂപ്പരുടെ കിടത്തവും കൂടി. അഞ്ചാറ് വർഷം മുൻപ് എന്റെ ഭർത്താവ് ചെന്ന് പറഞ്ഞു, അപ്പമാഷേ ഇത് കള, ഇതൊരു ഗുണം പിടിക്കാത്ത ബിസിനസ്സാ. നല്ല കാലത്ത് റബ്ബർ വെച്ചാ വരും കാലത്ത് അതിന്റെ ഫലം കാണും. അപ്പോ പറഞ്ഞ തർക്കുത്തരം കേക്കണ, എന്റെ കുഞ്ഞോർക്കി നാണ്യം കൊണ്ട് വിശപ്പടങ്ങോ? ആരെന്തു പറഞ്ഞാലും ധാന്യം വിട്ട് ഞാൻ കളിക്കൂല. പിന്നെ എന്തു പറയാനാ? ഗുണദോഷിക്കാൻ ചെന്ന അത് കേക്കത്തില്ലേ? പിന്നെ എന്നാ ചെയ്യാനാ? സാറാമ്മ നിർത്തി. ഇനിയും എന്തു പറഞ്ഞ് സംഭാഷണം തുടരുമെന്ന് അയാൾ വിമ്മിട്ടപ്പെട്ടുകൊണ്ടിരിക്കെ അപ്പമാഷ്ട വീട്ടുമുറ്റത്ത് നിന്ന് രാമൻ നായരുടെ ചുമ കേട്ടു. അയാളും പോലീസുകാരനും പുറത്തിറങ്ങിയിരിക്കുന്നു. ലിസ്റ്റ് ഉണ്ടാക്കുന്ന പണി ചെയ്ത് തീർന്നിരിക്കണം. വരുന്നു ചേട്ടത്തി, ഞാൻ ചെന്നൊന്ന് നോക്കട്ടെ. എന്തൊക്കെയാ മൂപ്പരുടെ മുതലെന്നറിയാലോ. അയാൾ സാറാമ്മയെ വിട്ട് തിരിയെ നടന്നു. അവിചാരിതമായി വീണു കിട്ടിയ ആ കൊച്ചു വർത്തമാനത്തിന്റെ സുഖം ഒരു ലഹരിയായി അയാളെ പിന്തുടർന്നു. രാമൻ നായർ ഉണ്ടാക്കിയ ലിസ്റ്റ് പ്രതീക്ഷിച്ചതിലും എത്രയോ ചെറുതായിരുന്നു. അയാളും ബാങ്ക് സെക്രട്ടറിയും കൂടി അത് പല ഒരു വായിച്ചു. തൂക്കുവിളക്കൊന്ന്, നിലവിളക്കൊന്ന്, ഉരുളി രണ്ട്, അലുമിനിയം കലം നാല്, ചിരവയൊന്ന്, ഉരൽ ഒന്ന്, ഉലക്ക ഒന്ന്, അമ്മി ഒന്ന്, മൺഭരണി രണ്ട്. ഇനി ഒരു പത്തായം ഉണ്ട്, രാമൻ നായർ പറഞ്ഞു. അത് പക്ഷേ ഇളക്കാൻ പറ്റൂല. അതെന്താ? സെക്രട്ടറി ചോദിച്ചു. കാല് നാലും നിലത്തുറപ്പിച്ചിരിക്കുക. കൂലിക്ക് ആളെ വിളിച്ച് കുത്തി ഇളക്കണം. അതൊന്നും വേണ്ട രാമൻ നായരെ, ചെറുപ്പക്കാരൻ പറഞ്ഞു. ഇപ്പൊ തന്നെ മണി രണ്ട് കഴിഞ്ഞു. പത്തായം അവിടെ തന്നെ കിടന്നോട്ടെ. വേഗം നമുക്ക് പുറപ്പെടണം. രാമൻ നായർ പിന്നെയും അകത്തേക്ക് കയറി.
ഇത്തവണ പോലീസുകാർ ഇരുവരും അയാളുടെ കൂടെ ചെന്നു. എത്രയും പെട്ടെന്ന് അകത്തുള്ള സാധനങ്ങളെല്ലാം അവർ പുറത്തെത്തിച്ചു. വലുതായ ഒരു വെപ്രാളം അവരെ എല്ലാം ബാധിച്ചിരുന്നു. അവരുടെ ചലനങ്ങൾ, സാധാരണമായ പ്രവൃത്തികൾ ഒരാഭിചാരം പോലെ ഗഹനമായിരുന്നു. അമ്മയും ഉരലും അവർ മുറ്റത്ത് തന്നെ ഉപേക്ഷിച്ചു. മറ്റുള്ളവ ചാക്കിൽ കെട്ടി ചുമലിലേറ്റിയും കൈകളിൽ തൂക്കിയെടുത്തും അവർ മുറ്റത്ത് നിന്നിറങ്ങി. പരസ്പരം ഒന്നും ഉരിയാടാതെ മൗനത്തെ ചുമടുപോലെ ചുമന്ന് അവർ വേഗം വേഗം നടന്നു. കാട്ടുചെടികൾ മൂടുന്ന താഴ്ചയിൽ അവസാനത്തെ ആളും മറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പമാഷ് നെഞ്ചത്തൊന്ന് ഉഴിഞ്ഞു. വെയിൽ വിങ്ങുന്ന ആകാശം നോക്കി അയാൾ കുറച്ചിടെ തരിച്ചു നിന്നു. പിന്നെ തലയും താഴ്ത്തി വീടിനു നേരെ മുഖം തിരിച്ചു. ഉമ്മറപ്പടി കടക്കുമ്പോൾ അയാൾ പിന്നെയും നെഞ്ചുഴിഞ്ഞു. ഒഴിഞ്ഞ മുറികളിൽ ശൂന്യതയുടെ കനത്ത മണവും മുഴക്കവും ഉണ്ടായിരുന്നു. അവയെ വകഞ്ഞകറ്റി അയാൾ പതുക്കെ പതുക്കെ മുന്നോട്ടു പോയി. ഒടുവിൽ അയാൾ പടിഞ്ഞാറ്റയിലെത്തി. അവിടെ അയാളുടെ പത്തായം, സ്ഥാവരമായ ആ വിചിത്ര വസ്തു, നാനാതരം പൊടികളും എലികളുടെ കാട്ടവും കീറിപ്പറിഞ്ഞ മാറാലകളുടെ വിരൂപ സാന്നിധ്യവും പേറി സ്വസ്ഥമായി നിലകൊണ്ടിരുന്നു. അയാൾ അതിനെ തൊട്ടുഴിഞ്ഞു. അതിന്റെ കാൽക്കലും തലക്കലും ചുണ്ടു ചേർത്തു. ഉടുമുണ്ട് ഉരിഞ്ഞെറിഞ്ഞ് അയാൾ അതിന്മേൽ കയറിക്കിടന്നു. കൈകൾ മാറത്ത് ചേർത്തമർത്തി, കാൽമുട്ടുകൾ മടക്കി, തല നെഞ്ചിലേക്ക് താഴ്ത്തി അഗാധവും പ്രശാന്തവുമായ ഉറക്കത്തിലേക്ക് അയാൾ താഴ്ന്നു താഴ്ന്നു പോയി. പാരമ്പര്യമായി ലഭിച്ച നെൽകൃഷിയുടെ പാഠങ്ങൾ പഠിച്ച അപ്പമാഷ് പക്ഷി സുരക്ഷ തന്റെ കൈകളിലെന്ന് വിശ്വസിച്ച് കൃഷി ഇറക്കുന്ന നിഷ്കളങ്കൻ, റബ്ബർ കൃഷിയുടെ മണിക്കിലുക്കങ്ങൾ ഒന്നും തന്നെ അയാളെ അലട്ടുന്നതേയില്ല. അത്തരത്തിലുള്ള ഒരു നന്മയുടെ കഥയാണ് സ്ഥാവരം. കഥാഖ്യാനം ആഴത്തിൽ വിശകലനം ചെയ്താൽ വിപരീതങ്ങളുടെ ഒരു പരമ്പര തന്നെ കഥയ്ക്കുള്ളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന വാദം സത്യമാണെന്ന് നമുക്ക് ബോധ്യമാകും. ധാന്യം, നാണ്യം, അതേപോലെ അപ്പമാഷ്, കുഞ്ഞുവർക്കി, ജാൻവേട്ടത്തി, സാറാമ, നെല്ല്, റബ്ബർ, കൃഷി, ബിസിനസ് എന്നിങ്ങനെ വിപരീതങ്ങളെ കൂട്ടിമുട്ടിച്ച് ഒരു സംവാദം, അതാണ് സ്ഥാവരം എന്ന കഥ. അതേപോലെ സ്ഥാവരം, ജംഗമം, സ്ഥാവരം ഇളകാത്തതും ജംഗമം ഇളകുന്നതുമാണല്ലോ. യഥാർത്ഥമായ, യഥാതഥമായ ഒരു റിയലിസ്റ്റിക് കഥാഖ്യാന ശൈലിയാണ് കഥാകാരൻ ഉപയോഗിച്ചിട്ടുള്ളത്. അനാർഭാടമായ തുറന്നെഴുത്തിന്റെ കഥാകാരൻ. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.